ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹമുള്ള ഒരു വിശുദ്ധ ദിവസം, ആ വിശുദ്ധ ദിവസത്തിന്റെ നന്മകൾ അനുഭവിക്കുവാൻ എളിയവരായ ഞങ്ങളെ സഹായിച്ചിരിക്കാൻ നന്ദിയോടെ ഞങ്ങൾ അങ്ങേയോടുന്നു. ഈ ആരാധനയിൽ ദൈവകൃപയോടെ ആയിരിക്കുവാൻ, ദൈവ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. ഐക്യതയുടെ ആത്മാവിനാൽ ഞങ്ങളെ ഹൃദയങ്ങളിൽ നിറയ്ക്കണം. ദൈവ സ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. ഈ ആരാധനയെ വിശുദ്ധ ബലിയായി സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നു. ക്രിസ്തു മൂലം താഴ്മ ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ദൈവനാമ സ്തുതിക്കുന്നു. കീർത്തനങ്ങളിൽ 27-ാമത്തെ കീർത്തനം പാടാം. കീർത്തനം 20. ദൈവം ആത്മാവാകുന്നു. ഇവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ നിന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം.
കർത്താവേ നിങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശുദ്ധനെ അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അങ്ങയുടെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കാം. അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തിട്ടുണ്ട് നമ്മുടെ കുറവുകളും കുറ്റങ്ങളും. താഴ്മയും അനുതാപവുമുള്ള ഹൃദയത്തോടെ ദൈവ തിരുസന്നിധിയില് ഏറ്റു പറയാം. കർത്താവ് നൽകുന്ന വിമോചനത്തിനായും വിടുതലിനായും നമ്മെ സമർപ്പിക്കാം. മൗനമായി അനുതാപ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിനിയിരിക്കുന്നു.
ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളേറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചേരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ എടുത്തു പറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അങ്ങ് മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളയണമേ. മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളിനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ അങ്ങയെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുന്ന കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടാൻ ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ ഈ സമയത്ത് ശ്രവിക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം ഈ ക്രമത്തിൽ ശ്രവിക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം. തന്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രായേലിനോട് വാദിക്കും, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ എന്ത് ചെയ്തു? സാക്ഷിയിലെത്താം. ഞാൻ നിന്നെ ഇസ്രായേൽ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്നും നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും ബിന്യാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതി പ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബെയോരിന്റെ മകനായ ബിലിയെ ഇത്തരം പറഞ്ഞതും ചിത്തിം മുതൽ വരെ സംഭവിച്ചതും ഓർക്കാം. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ പിഴിണ്ടു? ഞാൻ ഹോമയാക്കുന്നതോടും ഒരു വയസ്സ് പ്രായമുള്ള കാണാത്തതോടും കൂടെ അവന്റെ സന്നിധിയിൽ തന്നെയാണോ? ആയിരം ആയിരം ആട്ടുപറ്റന്മാരിലും പതിനായിരം പതിനായിരം തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉത്തരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കാനും ദയാതർപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? സങ്കീർത്തന വേദഭാഗം. നൂറ്റിയാറാം സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എത്തിയിരിക്കുന്നത്. ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവന്മാർ. നിന്റെ ജനത്തിന്റെ സന്തോഷത്തിന് സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ കൂടേണ്ടതിനും ജനത്തോടുള്ള കടാക്ഷത്തോടെ രക്ഷപ്പെട്ടെന്നെ സന്ദർശിക്കണം. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങളാൽ കൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ ഇസ്രായേലിൽ വെച്ച് ഇതിന്റെ അടുത്ത് തന്നെ ജനിക്കാതെയും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അതെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമേൻ. ഇരിക്കാം. ലേഖന വേദമാണ്. രണ്ടാം പാഠം സെക്കൻഡ് കൊരിന്ത്യർ നാലാം അധ്യായം 7 മുതൽ 15 വരെ എഴുതപ്പെട്ടിരിക്കുന്ന നിയമത്തിനുള്ള കേൾക്കും. രണ്ടു കൊരിന്ത്യർ നാലാം അധ്യായം 7 മുതൽ 15 വരെ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്കോ മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകല കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുത്തില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, പീഡിയിൽ കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനോ യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും ബോധിക്കുന്നു. ഞങ്ങളുടെ മത്തി ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിനോ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലാ ഇപ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിച്ചു. ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. വിശ്വാസത്തിന്റെ അതേ ആത്മാവും ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർത്തിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർത്തിച്ചോ, നിങ്ങളോടുകൂടെ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പല ദൈവത്തിന്റെ മക്കളെ സ്തോത്രം വർദ്ധിപ്പിച്ചു. ദൈവമേ അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായി വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ അങ്ങേറ്റ സ്തുതിക്കുന്നു, കർത്താവ് അങ്ങാകുന്നത് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും അങ്ങേ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും അങ്ങയുടെ പ്രഭാവം അകക്കുന്നുണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോ സ്ഥലന്മാരുടെ പ്രഭാവ സമൂഹം അങ്ങേ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ വന്ധ്യതനായ പ്രത്യേക പുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലാ അളവുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ അങ്ങ് ഭരണത്തപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. ഇന്ന് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ അങ്ങയുടെ വിലയേറിയ രക്തം കൊണ്ട് അങ്ങ് വീണ്ടെടുത്തവരായ അങ്ങയുടെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ജനങ്ങളെ രക്ഷിച്ച് അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തെ കാലാവസ്ഥാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
കർത്താവേ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുത്. മർക്കോസ് എഴുതിയ നാലാം അധ്യായം 26 മുതൽ 29 വരെ ദൈവം വചനം. The Gospel according to Saint chapter 4, verse 26 to 29. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെ ആകുന്നു. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാണ്. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾക്കും. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചനം ധ്യാനിക്കുന്നതിന് മുൻപായി കൺവെൻഷൻ പാഠപുസ്തകത്തിലെ 123-ാമത്തെ പാട്ട് നമ്മൾ പാടും. കൺവെൻഷൻ പാഠപുസ്തകത്തിലെ 123-ാമത്തെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശു. തിരുവചനത്തിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവം, അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുവാൻ വിവിധങ്ങളായ സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമായിരുന്നു ഞങ്ങളെ
അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ ഈ ദേവാലയം അവിടുത്തെ മക്കൾക്ക് അങ്ങേ ആരാധിക്കുവാൻ അങ്ങ് നൽകിയതിനായി നന്ദിയോടെ കർത്താവേ, വ്യത്യസ്തമായ ഇടങ്ങളിൽ ഇരുന്ന് ഈ ആരാധനയില് സംബന്ധിക്കുന്ന മക്കളെയും കരങ്ങളില് താഴ്മയോടെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം ജീവനുള്ള വചനം, ചൈതന്യമുള്ള വചനം കർത്താവെ, ഹൃദയത്തിന് സമാധാനവും സന്തോഷവും നൽകുന്ന വചനം, സൗഖ്യം നൽകുന്ന വചനം ധ്യാനിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആദ്യയോടൊന്നും ദൈവ പരിവാദത്തിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ദൈവത്തിന്റെ വിശുദ്ധമായ നാമം, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസം, ഈ ആലയത്തിലും മറ്റ് ഭവനങ്ങളിലൊക്കെ ആയിരുന്നുകൊണ്ട് ഈ ആരാധനയെല്ലാം സംബന്ധിക്കുവാൻ വലിയവനായ ദൈവം ഈ ദിവസവും ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. അവിടുത്തെ അനന്തമായ നന്മകളെ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഓർക്കാം. നല്ലൊരു പ്രഭാതം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ ഈ സ്ഥലത്ത് ദൈവത്തിന് സ്തോത്രയാഗം കഴിക്കുവാൻ ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട് നമുക്ക് ഒരുങ്ങുകയും ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കും. അല്പം നേരത്തെ വചന ധ്യാനത്തിനായിട്ട് ദൈവസന്നിധിയിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം പൂർണമായ സമയത്ത് ഹൈന്ദവ സിഖ് ഇസ്ലാം ക്രൈസ്തവ മതങ്ങളിൽപ്പെട്ട പട്ടാള ഉദ്യോഗസ്ഥര് അവര് ഒരുമിച്ച് ഇങ്ങനെ ഒരു തീരുമാനം, എവിടെയായിരുന്നാലും ഏത് ദേശത്തായിരുന്നാലും നമ്മൾ പരസ്പരം സഹോദരങ്ങളെ പോലെ കഴിയണം, ഐക്യതയായിരിക്കണം നമ്മുടെ ഭാവി നിർണയിക്കണം, നാം ഒരുമിച്ച് നമ്മുടെ മഹത്തായ ആലങ്ങളെ കുറിച്ചും നമ്മൾ ഓർക്കും. ഈ ഒരു ദർശനം ഇന്ത്യ പാക് വിഭജനത്തിൽ വ്യത്യസ്തമായ മതങ്ങളിൽപ്പെട്ട പട്ടാള ഉദ്യോഗസ്ഥര് ഏറ്റെടുക്കുകയുണ്ട്. നമ്മൾ സഹോദരങ്ങളാണ്, ഏത് ദേശത്തായിരുന്നാലും നമ്മൾ ഐക്യതയോടെ കഴിയണം. നമുക്ക് ഐക്യതയുടെ മഹത്തായ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്ന് അവര് പരസ്പരം പങ്കുവച്ചാണ് അവരുടേതായ ജോലി മേഖലകളിലേക്ക് അവർ മടങ്ങിപ്പോയത്. ഐക്യതയുടെ വലിയൊരു ദർശനം നമ്മുടെ രാഷ്ട്രത്തിന് ലഭിച്ചത് നമ്മുടെ മഹാത്മാഗാന്ധിജിയിൽ നിന്ന്. രാഷ്ട്ര നിർമ്മിതി ഐക്യത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ മാത്രമല്ല, താഴെ നിന്ന് പോലും ആ ഐക്യത്തിന്റെ ഒരു വലിയ രീതി ആരംഭിക്കണമെന്ന് മഹാത്മാഗാന്ധിജി ഇപ്പോഴും ആഗ്രഹിച്ചു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റി സൺഡേയാണ്, ഐക്യ ഞായറാണ്. സി എസ് ഐ സഭയിലെ 45 ലക്ഷം വിശ്വാസ സമൂഹം, സി എൻ ഐ സഭയിൽ 22 ലക്ഷം വിശ്വാസ സമൂഹം, മർത്തോമാ സഭയിൽ 8 ലക്ഷം വിശ്വാസ സമൂഹം, അങ്ങനെ 75 ലക്ഷം വിശ്വാസ സമൂഹം ഇന്ന് ഒരുമിച്ച് ഐക്യ ഞായറായിട്ട് ആഘോഷിക്കുന്നു. ക്രൈസ്തവ സഭയുടെ ഐക്യത്തിന്റെ ആധാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. തൃത്വ വിശ്വാസമാണ് നമുക്ക് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ. ഈ തൃത്വ വിശ്വാസം ഐക്യതയുടെ വലിയ അടയാളമാണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഓർക്കണം. മാത്രമല്ല, ജീവനെ ആദരിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുണ്ടാകണം. ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ സ്വത്വത്തെ മറ്റുള്ളവരിൽ കാണുന്ന ഒരു
ആത്മീയ ദർശനമാണ് നമുക്ക്. അത് സ്ഥലങ്ങൾക്കും ഭാഷകൾക്കും മതങ്ങൾക്കും വർണ്ണങ്ങൾക്കും അതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവസ്നേഹമാണ് ഐക്യത എന്ന് ക്രിസ്തു നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ഐക്യതയെ കുറിച്ച് നമ്മൾ പങ്കുവെക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഐക്യത നിലനിർത്തുവാനായിട്ട് കഴിയുക എന്നുള്ളത് ചുരുക്കമായി ഓർമ്മിച്ചിരിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുക, അക്നോളജ് ദി ഇമോഷണൽ ഇന്റലിജൻസ്. വൈകാരികമായ ബുദ്ധിശക്തിയെ നമ്മൾ അംഗീകരിക്കുന്നവരാണ്. വൈകാരികമായ ബുദ്ധിശക്തിയെ നമ്മൾ അംഗീകരിക്കുന്നവരായി. കാരണം ഈ ലോകത്തില് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ഓരോ മനുഷ്യരും ഒരാളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യസ്തം. എല്ലാ മനുഷ്യരും ഒരുപോലെ, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. മനുഷ്യർ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വ്യത്യസ്തമായ ആശയങ്ങളും ചിന്തകളും ദർശനങ്ങളും ഈ ലോകത്ത്. ഒരുപക്ഷെ നമുക്ക് അനുകൂലമല്ലാത്ത ആശയങ്ങളും ഉണ്ടാകും, നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. ഒരുപക്ഷെ ഇവൻ കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും നമ്മുടെ ജോലി മേഖലകളിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഉണ്ടാകും. കാരണം മനുഷ്യർ വ്യത്യസ്തം, മനുഷ്യരുടെ ആശയങ്ങൾ വ്യത്യസ്തം, സ്വഭാവ രീതികൾ വ്യത്യസ്തം. പക്ഷെ ഈ സ്വഭാവ രീതികളെയൊക്കെ സമചിത്തതയോടെ നേരിടുവാനായിട്ട് നമുക്ക് കഴിയുന്നതിനെയാണ് വൈകാരികമായ ബുദ്ധിശക്തി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് അനുകൂലമല്ലാത്ത സമീപനങ്ങളെ പോലും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സമീപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് വൈകാരികമായ ബുദ്ധിശക്തി എന്ന് പറയുന്നത്. അതിനെ വൈകാരികമായ ബുദ്ധിശക്തി കൊണ്ട് നേരിടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യം. രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, വൈകാരികമായ ബുദ്ധിശക്തി ഉണ്ട്, വൈകാരികമായ ബുദ്ധിശൂന്യതയുണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണ് പലപ്പോഴും നമ്മെ നിയന്ത്രിക്കുന്നത്. വൈകാരികമായ ബുദ്ധിശക്തിക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്രിസ്തു പറയുന്നത്, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. കാരണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയുന്നത് എപ്പോഴാണ്? നീ നിന്നെ സ്നേഹിക്കുവാൻ ആരംഭിക്കുന്നത് അപ്പോഴാണ് അല്ലെ? നമുക്ക് നമ്മളെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അയൽക്കാരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല. അത് വൈകാരികമായ ബുദ്ധിശക്തിയുടെ അടയാളം. എന്നാൽ വൈകാരികമായ ബുദ്ധി ശൂന്യതയും അതിന്റെ അടയാളമാണ്. നമ്മള് ന്യായപ്രമാണം ദൈവജനത്തിന് നൽകുമ്പോൾ ഇങ്ങനെയാണ് കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, പല കാര്യങ്ങളും അവിടെ പറയുന്നത്. കാരണം എന്താണോ നമുക്ക് അനുകൂലമല്ലാത്ത ദൈവികമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, അതെല്ലാം ബുദ്ധിശൂന്യതയുടെ അടയാളമാണ്. പലപ്പോഴും ബുദ്ധിശക്തിക്ക് വിധേയപ്പെടാതെ, ദൈവികമായ ബുദ്ധിശക്തിക്ക് വിധേയപ്പെടാതെ വൈകാരികമായ ബുദ്ധിശൂന്യതയ്ക്ക് അടിമപ്പെടുന്നവരായിട്ട് പലപ്പോഴും നമ്മൾ മാറാറ്. അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ ആരോഗ്യ ശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നത്, വൈകാരികമായ ബുദ്ധിശൂന്യതയുടെ അടയാളങ്ങളെ കുറിച്ച് പറയുന്നത്, ഒന്ന്, കോപം. കോപം കരളിനെ ബാധിക്കുന്ന ഒന്നാണ് ആരോഗ്യ ശാസ്ത്രം. വിഷാദം, ഡിപ്രഷൻ, ശ്വാസകോശത്തെ അത് ബാധിക്കും. ആകുലത വയറിനെ ബാധിക്കും. സംഘർഷം ഹൃദയത്തെയും തലച്ചോറിനെയും ബാധിക്കും. ഭയം കിഡ്നിയെ ബാധിക്കും. അതായത് വൈകാരികമായ ബുദ്ധിശൂന്യത മനുഷ്യന്റെ സമഗ്രമായ വളർച്ചയെ, ചിന്തയെ, സന്തോഷത്തെ, പ്രത്യാശയൊക്കെ തളർത്തിക്കളയുന്നു. അത് മനുഷ്യനെ നശിപ്പിക്കുകയുള്ളൂ. എന്നാൽ വൈകാരികമായ ബുദ്ധിശക്തി മനുഷ്യനെ സമഗ്രമായി വളർത്തുകയും അവനെ വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. പുതായി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഏഴാം അധ്യായത്തില് ബുദ്ധിമാനായ മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവൻ പാറമേൽ അടിസ്ഥാനമിട്ടു. ബുദ്ധിഹീനനായ മനുഷ്യൻ മണലിന്മേൽ അടിസ്ഥാനമിട്ടു, പക്ഷെ ബുദ്ധിശക്തിയുള്ള മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ടു. അവനാണ് കാറ്റിനെയും കോളിനെയും നേരിടുവാനായിട്ട് കഴിവുള്ളവനായി മാറി. ദൈവികമായ ജ്ഞാനത്തിനും ദൈവികമായ ഭക്തിക്കും ദൈവികമായ ശക്തിക്കും നമ്മൾ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുമ്പോഴാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുവാനായിട്ട്, തരണം ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നത്. അതുകൊണ്ട് ഒരു ഐക്യത നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം, അതിനെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് നമുക്ക് ഉണ്ടായത്, അതിനെ ആദരിക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയണം. കാരണം എല്ലാവരും ഒരുപോലെ അല്ല, വ്യത്യസ്തരാണ്. പക്ഷെ അവരെ കൂടി ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ്, ഹൃദയവിശ്വാലത നമുക്ക് ആവശ്യം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അക്നോളജ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ളത്. അതായത് നമുക്ക് മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിന്റെ ആകൃതിക്കും അതിന്റെ വലിപ്പത്തിനും അതിന്റെ ഉയർച്ചയ്ക്കും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അല്ല മാനദണ്ഡങ്ങൾ ഒരു വസ്തുവിനെ നമ്മൾ തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ഇടയാക്കണം. മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്നത് അവന്റെ ആകൃതി, അവന്റെ ചിന്തകള്, അവന്റെ സ്വരൂപം, ഉയരം, വണ്ണം, നീളം, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഓരോരുത്തരും പലരും വ്യത്യസ്തരായിരിക്കും. പക്ഷെ അങ്ങനെ വ്യത്യസ്തരായ ആളുകളെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് തന്നെ ആ മനുഷ്യരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളുവാൻ, നമ്മുടെ സ്വത്വത്തിന്റെ ഭാഗമായി തിരിച്ചറിയുവാനും കഴിയുന്നതിന് പകരം പല മാനദണ്ഡങ്ങൾ വെച്ച് നമ്മൾ അവരെ മാറ്റി നിർത്തുന്നു അല്ലേ. ട്രഡീഷന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, പല സംസ്കാരങ്ങളുടെ പേരിൽ പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തുന്നത്. എന്നാൽ ഏത് വിശ്വാസമാണ് മനുഷ്യനെ മനുഷ്യൻ നമ്മെ അകറ്റുന്നത്? പല രീതിയിലുള്ള വിശ്വാസങ്ങൾ നമ്മൾ കാണുന്നു. ഐക്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ക്രൈസ്തവ സഭ ഐക്യത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കുന്ന സഭയാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, ഇന്ന് നമ്മുടെ സഭയിൽ ഈ ഐക്യമുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഐക്യമുണ്ടോ? നമ്മളോട് തന്നെ നമ്മൾ ഒന്ന് ചോദിക്കുക. ഐക്യത്തിനാൽ അല്ലാത്ത ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ ദൈവികമാണ്, അത് ക്രിസ്തുവിൻ്റെതല്ല, അത് മാനുഷികമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദൈവികതയെ പരിപോഷിപ്പിക്കുന്ന ഐക്യത്തിന്റെ അനുഭവങ്ങളാണ് ഈ കാലങ്ങളിൽ നമുക്കൊക്കെ ആവശ്യമായിട്ടുള്ളത്. ഒരു രീതിയിലും മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് തന്നെ അവനെ വേർതിരിച്ച് നിർത്തുവാൻ നമുക്കൊരിക്കലും ഇടയായി മാറും. കാരണം നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ, നമ്മളെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയുന്നത്. മറ്റുള്ളവരുണ്ടെങ്കിൽ മാത്രമാണ് ഞാനുള്ളത്. കാരണം എന്നെ ചിന്തിപ്പിക്കുവാനും എന്നെ ജീവിപ്പിക്കുവാനും എന്നെ സന്തോഷിപ്പിക്കുവാനും എനിക്ക് ദർശനം നൽകുവാൻ കഴിവുള്ളവരാണ് എന്റെ അടുത്ത് നിൽക്കുന്നവരെന്ന വലിയ തിരിച്ചറിവാണ് ഏറ്റവും വലിയ ആധ്യാത്മികത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരെ ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അംഗീകരിക്കുവാനും നമുക്ക് കഴിയും. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് പല രീതിയിലും നമ്മൾ മാറ്റി നിർത്തണം അല്ലേ. പല സഭകളിലും അങ്ങനെയുള്ള ചിന്താഗതികൾ വളർന്നു. മാറ്റി നിർത്തുക അല്ലേ, മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന ഒരു ചിത്രം നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ മഹാരാജാവ്, അദ്ദേഹം ഒരിക്കല് മഹാരാജാവ് ലണ്ടനില് റോൾസ് റോയ്സ് ഷോറൂം സന്ദർശിച്ചു. നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യം. അപ്പൊ അദ്ദേഹം വേഷപ്രച്ഛന്നായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടു വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് ആവശ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ രൂപവും അദ്ദേഹത്തിന്റെ വേഷപ്രകൃതിയെ കണ്ടപ്പോൾ അവര് സമ്മതിച്ചു. അവർക്കറിയില്ലായിരുന്നു അദ്ദേഹം രാജാവാണെന്നൊന്നും അറിയില്ല. തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന റോൾസ് റോയ്സ് ഏറ്റവും വില കൂടിയത് മാത്രമല്ല, സമൂഹത്തിൽ ഏറ്റവും വലിയ ആഡംബരത്തിന്റെ അതുപോലെ തന്നെ ഉന്നത സ്ഥാനത്തിന്റെ അടയാളം കൂടിയ പ്രസ്റ്റീജ് ആയിട്ട് മാറിയിട്ടുള്ള വാഹനം അദ്ദേഹം ഈ വാഹനങ്ങൾ മേടിച്ച് ഇന്ത്യയിൽ പഴയ ഈ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പെട്ടെന്ന് തന്നെ അവര് മനസ്സിലാക്കി, അയ്യോ ഏറ്റവും ഉന്നതമായ ഒരു വാഹനം വളരെ മോശമായ കാര്യത്തിന് വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കുക. തുടർന്ന് അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് പറഞ്ഞു. നമ്മളത് ഓരോരുത്തരെയും നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ കാണുന്നത്? ഒരാളുടെ പ്രത്യക്ഷതയിലാണോ, അവരുടെ വസ്ത്രധാരണത്തെ വിലയിരുത്തുന്നവരാണോ, അതോ അവരുടെ സമ്പത്തിന് വിലയിരുത്തുന്നവരാണോ, അവരുടെ മതത്തെ വിശ്വാസങ്ങളെ വിലയിരുത്തുന്നവരായിട്ടാണോ നമ്മൾ കാണുന്നത്? ഓരോരുത്തർക്കും വിലയുണ്ട്. ഓരോ മനുഷ്യനും വിലയുള്ളവരായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മളെപ്പോലെ അവകാശവും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അവർക്കും അവകാശമുണ്ട് എന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ മാത്രം നമുക്ക് ഒരു ഐക്യതയോടെ പെരുമാറാനായിട്ട് കഴിയുന്നു. അത് എന്നേക്കാൾ താഴെയാണ് മറ്റുള്ളവരെന്ന് ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ, ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ല മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതെന്ന് നമ്മുടെ ആ ചിന്ത നമ്മളിൽ ബലപ്പെടുന്ന സമയത്ത് നമുക്ക് ഐക്യത കുടുംബത്തിലോ സഭയിലോ സമൂഹത്തിലോ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുക ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിനെ നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നവരായിട്ട്. മൂന്നാമതായിട്ട് നമ്മൾ അനുരഞ്ജനത്തെ നമ്മൾ അംഗീകരിക്കും. അതായത് ഏറ്റവും ഈ കാലങ്ങളിൽ നമുക്ക് വേണ്ടത് അനുരഞ്ജനപ്പെടാനുള്ള മനസ്സാണ്. ഐക്യത്തിന് വേണ്ടത് അനുരഞ്ജനപ്പെടുക എന്ന്. അനുരഞ്ജനപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു ഐക്യം സ്ഥാപിക്കുവാനായിട്ട് മത്തായി സുവിശേഷം വായിക്കുന്ന സമയത്ത് അവിടെ 23-ാം അധ്യായത്തിൽ പറയാം, നിങ്ങൾ വഴിപാട് യാഗപീഠത്തിൽ അർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ നിന്റെ സഹോദരനോട് നിനക്ക് വല്ല വിരോധവും ഉണ്ടെങ്കിൽ ആ വഴിപാട് അവിടെ വെച്ച് അർപ്പിക്കും. അവിടെ വെച്ച് തിരിച്ചുപോയി സഹോദരനുമായി രമ്യതപ്പെട്ടതിന് ശേഷം മടങ്ങി വന്ന്
ഈ വഴിപാട് കഴിക്കും. അതാണ് വചനത്തിൽ പറയുന്നത്. അതായത് ദൈവസന്നിധിയിലെ വഴിപാട് കഴിക്കുക എന്ന് പറയുന്നത് ഒരു യഹൂദന്റെ ഏറ്റവും അടിസ്ഥാനമായ പ്രമാണമാണ്. മിഷനെ അനുസരിച്ച് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പാപപരിഹാരയാഗം കഴിക്കണം. ആ കഴിക്കുന്ന സമയത്തിന് മുമ്പ് ആരോടെങ്കിലും എല്ലാം വിദ്വേഷം ഉണ്ടെങ്കിൽ വഴിപാട് നിങ്ങൾ അവിടെ ഇടാൻ പാടില്ല. കാരണം അവനുമായി രമ്യതപ്പെടാതെ നിങ്ങൾ വഴിപാട് ഇടാനായിട്ട് യാഗം കഴിക്കുവാനായിട്ട് പാടില്ല എന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് പറയും. നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വരുമ്പോൾ ഈ രമ്യതപ്പെടുവാനായിട്ട് ഉള്ള മനസ്സോടെയാണോ നമ്മൾ വരുന്നത്? ഈ വഴിപാട് സമർപ്പിക്കുക എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ വലിയ ഭാഗം. കാരണം നമ്മുടെ ആരാധനക്രമത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതാണ് അല്ലെ. നമ്മള് വഴിപാട് സമർപ്പിക്കുന്ന ദൈവത്തിന് അനുഗ്രഹമാണ്. ദൈവം തന്ന വലിയ താലന്താണ് അനുഗ്രഹമാണ്. അനുഗ്രഹത്തിൽ നിന്ന് ഒരു ഓഹരി ദൈവസന്നിധിയിൽ സമർപ്പിക്കുള്ളൂ. അവിടെ പറയുകയാണ്, നിന്റെ സഹോദരനോട് വല്ല വിദ്വേഷവും നിനക്കുണ്ടെങ്കിൽ നീ പോയി അനുരഞ്ജനപ്പെട്ടിട്ട് വേണം പറയുന്നത്. ഈ അനുരഞ്ജനത്തിന്റെ മനസ്സോടെയാണോ നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവരോട് അനുരഞ്ജനപ്പെട്ട് രമ്യതപ്പെട്ടിട്ടാണോ നമ്മൾ ആരാധനയ്ക്ക് വരികയും ദൈവസന്നിധിയിൽ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യും? നമ്മളോട് തന്നെ അനുരഞ്ജനപ്പെടാതെ ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് നമുക്ക് ആർക്ക് കഴിയും? അനുരഞ്ജനപ്പെടാതെ നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന് വിമോചനം പ്രാപിക്കുവാനായിട്ട് കഴിയും. ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അനുരഞ്ജനപ്പെടാതെ ക്ഷമിക്കാതെ നമുക്ക് കഴിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ മൊഴി തന്നെ നമ്മൾ കാണുന്നത്, പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കും. ക്ഷമയേക്കാൾ വലിയ ആയുധം ഇല്ല, വലിയ ശക്തിയില്ല, വലിയ വിമോചനമില്ല എന്നുള്ളത് എപ്പോഴും തിരിച്ചറിയും. ഐക്യത്തിന് നമ്മളിൽ ഐക്യത്തിന്റെ തടസ്സമായ ഒത്തിരി ഘടകങ്ങളുണ്ട്. നമ്മുടെ സ്വാർത്ഥതകളും നമ്മുടെ ചിന്താഗതികളും ഒക്കെ എവിടെയാണോ നമ്മൾ മാറ്റിവെക്കുക, അവിടെ മാത്രം നമുക്ക് ഐക്യപ്പെടുവാനായിട്ട് കഴിയും. ഈ പക്ഷികളെ കുറിച്ച് നമ്മൾ കാണാറുണ്ട്, പകലൊക്കെ അവരെ സഞ്ചരിച്ച് വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് അത് കൊക്കുകൾ കൊണ്ട് അതിന്റെ തൂവലുകളൊക്കെ ഒഴുകുന്നു, എന്നിട്ടാണോ ഉറങ്ങാറ്. ചില സമയങ്ങളിൽ ഒതുക്കുന്ന സമയത്ത് ചില തൂവലുകളൊക്കെ പൊങ്ങി നിൽക്കും. പക്ഷെ എത്ര വേദന ഉണ്ടെങ്കിലും ആ പൊങ്ങി നിൽക്കുന്ന തൂവലുകൾ ഒത്തിപ്പറിച്ചതിന് ശേഷമാണ് പക്ഷികളൊക്കെ ശാന്തമായും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനുരഞ്ജനത്തിന് തടസ്സമായിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ കൂടി അതെല്ലാം പറിച്ച് കളയുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ശാന്തത സമാധാനമൊക്കെ ഉണ്ടാകുവാനായിട്ട് കഴിയും. അമേരിക്കയുടെ ചരിത്രങ്ങളിലും ദിവസങ്ങളിലൊക്കെ സംഭവബഹുലമായ ചരിത്രങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ഇബ്രാം. അദ്ദേഹത്തിന്റെ ഭരണസമയത്ത് അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും മോശമായിട്ട് അദ്ദേഹത്തെ കളിയാക്കിയ മനുഷ്യനാണ് സ്റ്റാൻസ്റ്റൺ എന്ന് പറയുന്നത്. അത് എപ്പോഴും പറയും, ഒരു കുരങ്ങനെ കാണണമെങ്കിൽ എബ്രഹാം ഇങ്ങനെ കണ്ടാൽ മതി, ഇത്ര മാധ്യമങ്ങളിലൊക്കെ ആഫ്രിക്കയിലൊന്നും പോകേണ്ട കാര്യം ഇയാളെ കണ്ടാൽ മതി. പക്ഷേ ഒരു വാക്ക് പോലും എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിനെതിരെ പ്രയോഗിച്ചു. അദ്ദേഹത്തെ മോശമായിട്ട് പറയുന്നു, ഒന്നും പറയുന്നില്ല. അവസാനം എബ്രഹാം ലിങ്കൻ അവസാനം മരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ വടുവയ്ക്കും വന്നിട്ട് അനുരഞ്ജനത്തോടെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ചരിത്രത്തിൽ ഇത്ര ധീരനായ ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ട് ഒരു ഭരണാർത്താവ് ഉണ്ടായിട്ടില്ല. കാരണം അത്രത്തോളം അനുരഞ്ജനപ്പെടുന്ന തീഷ്ണതയുള്ള സ്നേഹമുള്ള കർമ്മനിരതനായ വ്യക്തിയായിരുന്നു എബ്രഹാം ലിങ്കൻ. ദൈവം നമുക്ക് ഒരായുസ് നിസാരമായ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ പോരാടുകയും നിസാരമായ കാര്യങ്ങൾ ഉയർത്തി പിടിച്ച് നമ്മൾ പല രീതിയിലും പ്രശ്നങ്ങൾക്ക് വേണ്ടി മുൻകൈയെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവികമായ വഴികളിലല്ല നമ്മെ തന്നെ വിനയപ്പെടുത്തുവാനും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഐക്യതയും മറ്റുള്ളവരോട് ഐക്യതയുടെ ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞിടപെടുവാൻ നമുക്ക് കഴിയും. അങ്ങനെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നത്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഐക്യതയ്ക്കെതിരായിട്ട് ഞങ്ങളിലുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കും, സ്വാർത്ഥതയായിരിക്കും, ഞങ്ങളുടെ അഹന്തകളായിരിക്കും, ഒരുപക്ഷെ മറ്റുള്ളവർ ഞങ്ങൾക്ക് നൽകിയ മുറിവുകൾ അവഗണനയാണ്.
അങ്ങനെ പല രീതിയിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ, എന്നാൽ അതെല്ലാം ദൈവസന്നിധിയിൽ താഴ്മയോടെ ഞങ്ങളെ സമർപ്പിക്കുക. കർത്താവേ, ബുദ്ധി ശൂന്യത ഉള്ളവരായിട്ട് ബുദ്ധിശക്തിയോടെ എല്ലാം നേരിടുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണം. ദൈവം ഞങ്ങൾക്ക് ബുദ്ധി തന്നത് ഏറ്റവും നന്മയുള്ളവരായി സ്നേഹമുള്ളവരായി ജീവിക്കുവാൻ ആ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തെ മുഴുവനായും ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. അവരുടെ കുറവുകളെ എടുത്തു പറയുന്നവരായിട്ട് കുറവുകളെ കൂടി ഉൾക്കൊണ്ട് അവരെ സ്നേഹിക്കുവാൻ, കുറവുകളോടുകൂടെ സ്നേഹിക്കുവാൻ ഞങ്ങളെ കർത്താവെ. വിത്ത് വിതയ്ക്കുന്ന സമയത്ത് അളകൾ വളർന്നു വരാറ്, ജീവിതത്തിൽ അതുപോലെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഞങ്ങൾ നേരിടുന്നവരാണ്. എന്നാൽ അവിടെയൊക്കെയും ഞങ്ങൾക്ക് വിജയം നൽകുന്ന, ഞങ്ങളുടെ ജീവിതത്തെ ഫലമുള്ളതാക്കി മാറ്റുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ആരോടെങ്കിലും ഞങ്ങൾക്ക് വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ അത് സമർപ്പിക്കുവാൻ, അനുരഞ്ജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കും. കർത്താവായ ദൈവമേ, മീകാപ്രവാചകന്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചു ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അവിടുത്തെ സന്നിധിയിൽ താഴ്മയോടെ നീതിയോടെ കാരുണ്യത്തോടെ ജീവിക്കുവാൻ അനുഗ്രഹത്തെ ഞങ്ങൾക്ക് നൽകണം. മറ്റെന്തിനേക്കാളും ദൈവസ്നേഹത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ഇടയാണ്. ഞങ്ങളുടെ സഭയെ അവിടെ അനുഗ്രഹിക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. അപ്പോസ്തല വിശ്വാസമാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനായി നമ്മുടെ കർത്താവായി ഞാൻ വിശ്വസിക്കുന്നു. ജനിച്ചു പൊന്തിയോസ്പിലാത്തോസിന്റെ കഷ്ടപ്പെട്ടു ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കം പാതാളത്തിലേക്ക് മൂന്നാം ദിവസം മരിച്ചവരെയും ഉയർത്തെഞ്ഞു അവർ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വനത്തുകാത്തിരിക്കുന്നു. അവിടെ നിന്നാൽ ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ പിടിപ്പാൻ വരികയും പരിശുദ്ധ ആത്മാവിനെ വിശുദ്ധ ആധോലികാസ്തയിലും വിശുദ്ധന്മാരുടെ പാപമോചനത്തിനും ശരീരത്തിന് പുനർത്ഥാനത്തിനും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഇടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വൈശ്യയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങനെയുള്ളതല്ലോ. ആമേൻ. മധ്യസ്ഥ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഐക്യ ഞായറായിട്ട് നമ്മൾ ആഘോഷിക്കും. ഐക്യത്തിന്റെ ആത്മാവിനാണ് ഞങ്ങൾ ഓരോരുത്തരെയും നിറക്കണമേ. നമ്മുടെ പരസ്പര ഐക്യത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ തെറ്റായ ചിന്താഗതികളെയും സ്വാർത്ഥതകളെയും ദൈവികമല്ലാത്ത പ്രവർത്തനങ്ങളെയും മാറ്റി നമ്മുടെ എസ് എസ് ഐ സഭയ്ക്ക് വേണ്ടി സിയനായ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥന, സഭയ്ക്ക് വേണ്ടി ഒരൈക്യ സഭയായിട്ട് നിലനിൽക്കുക,
ഈ സഭകൾക്ക് കഴിയുന്നതുപോലെ വരും കാലങ്ങളിൽ മറ്റു സഭകളും ഐക്യത്തോടെ ക്രിസ്തുവിന്റെ സാക്ഷികളായി പ്രവർത്തിക്കുവാൻ അവിടുന്ന് ഇടയാക്കേണ്ടതിനും പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയത്തിൽ നമ്മുടെ രണ്ട് സഭകളെയും കുടുംബങ്ങളെയും സഭയിൽ ഐക്യത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും ഇടയാക്കേണ്ടതിന് രോഗാവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ വാർദ്ധക്യ ക്ഷീണങ്ങളുള്ളവരെ ദൈവാത്മാവിന്റെ കൃപ അവരോടെല്ലാം കൂടെ ഇരിക്കേണ്ടതിന് മഹാമാരിയുടെ കാലത്ത് പ്രയാസങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ദൂര രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന ആ കുടുംബങ്ങളെ വിധങ്ങളായ സഭയിലെ സംഘടനകളെ നമുക്ക് അവരുടെ പ്രവർത്തനങ്ങള് വരും കാലങ്ങളിൽ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കേണ്ടതിനെ നമുക്ക് ചെറുതും വലുതുമായ നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് മാനമായി ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവം സ്വർഗം അനുഗ്രഹീതമായ ഒരു വിശുദ്ധ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനാണ് ഇനിയോട് ഇന്ന് ഐക്യ ഞായറായിട്ട് ക്രൈസ്തവ സമൂഹം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്കും ഐക്യത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാനും ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനും ഇടയാകും. ഐക്യത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ ശക്തികളെയും ഞങ്ങൾ എടുത്തു കളയണം. എല്ലാവരെയും കരുതുവാനും സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കുറിച്ച് നല്ല വാക്കുകൾ മാത്രം പങ്കുവെക്കുവാനും ഞങ്ങളെ നീ സഹായിക്കും. കർത്താവായ ദൈവമേ, രണ്ട് സഭയിലെ എല്ലാ കുടുംബങ്ങളെയോ വാർദ്ധക്യ ക്ഷീണങ്ങളുള്ള മക്കളെയോ അവരെല്ലാം ദൈവം സുഖപ്പെടുത്തണമേ എന്ന് വിവിധ രാജ്യങ്ങളിൽ കഴിയുന്നവരെ ഓർക്കുന്നു, ബിസിനസ് ചെയ്യുന്നവരെ ഓർക്കുന്നു, വിവിധങ്ങളായ മേഖലകളിൽ അധ്വാനിക്കുന്നവരെ ഓർക്കുന്നു, മറ്റു വരുമാന മാർഗങ്ങളിൽ ആശ്രയിക്കുന്നവരെ ഓർക്കുന്നു. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കുകയും കർത്താവിന്റെ മഹത്വത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഈ മഹാമാരിയുടെ പ്രയാസങ്ങൾ നേരിടുന്ന മക്കളെ ഞങ്ങൾ ദൈവാത്മാവിന്റെ ശക്തി അവരോട് കൂടെ ഇരിക്കണം. ദൈവം അവരെ അനുഗ്രഹിച്ച് വഴി നടത്തും. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ രണ്ട് സഭകളിലെയും എല്ലാ പോഷക സംഘടനകളെയും ഞങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. വിവിധ സഭകളെ ഞങ്ങൾ ഓർക്കുന്നു. ഐക്യത്തോടെ ക്രിസ്തുവിന്റെ സാക്ഷ്യം ഈ ലോകത്തില് പ്രകാശിപ്പിക്കുവാൻ എല്ലാ സഭകളെയും നേടിയാണ് കർത്താവായ ദൈവമേ. തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കും. ഇന്ന് നടത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ശുശ്രൂഷകളിലും ദൈവാത്മാവിന്റെ കൃപ ഞങ്ങളോട് മേൽ പകരണം. കുറവുകളെല്ലാം ദൈവം ഞങ്ങളോട് കൊടുക്കും. പ്രാർത്ഥനയിട്ടിരിക്കുക സ്തുതിക്കും. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോ നീ കേൾക്കണം നല്ല പിതാവേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവം, ഈ സമയം ദേഹ മനസ്സോ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നിരിക്കും. രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൽ പ്രകാരം നൽകുമെന്ന് വാക്കുകൾ ചിന്തിക്കും. ഇപ്പോൾ കർത്താവെ, അങ്ങയുടെ അടിയാരുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിന്ന് ജീവനും ഞങ്ങൾക്ക് തരണമേ. സഭയെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഈ ആലയത്തിലും വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ ഈ ആരാധന ക്രമീകരിക്കുവാനായിട്ട് സഹായിച്ച മിസ്റ്റർ അജീഷിനോടും അതുപോലെ ദൈവസ്നേഹത്തെയും ദിവസങ്ങളിൽ ജന്മദിന വിവാഹ വാർഷികം ആഘോഷിച്ചവര് മിസ് എലൻ കെലിനായിക്ക്, മിസ്സസ് ഗിരിജ രാജു,
മിസ്റ്റർ ജോയൽ സി ജോൺ, മിസ്റ്റർ കെവിൻ വില്യം മാൻ, അതുപോലെ വിവാഹവാർഷി ഘോഷിച്ചവര് മിസ്റ്റർ ചാക്കോ തോമസ് ആൻഡ് മിസ്സസ് മറിയാമ്മ ചാക്കോ, മിസ്റ്റർ സുനിൽ നന്ദ് ആൻഡ് മിസ്സസ് മറീന ജോയ്സ്. ദൈവം ഈ മക്കളെല്ലാം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ പ്രാർത്ഥനാ യോഗങ്ങൾ സൂം പ്ലാറ്റ്ഫോമില് നടത്തി വരുന്നു. എല്ലാ അംഗങ്ങളും അതിൽ സംബന്ധിക്കണമെന്ന് അറിയിക്കും. വളരെ ചുരുക്കം ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കാരണം രണ്ട് പള്ളിയിലും കൂടെ 15 പേരൊക്കെയാണ് ആവറേജ് പങ്കെടുക്കുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും കൂട്ടായ്മ സംബന്ധിക്കണം. അറിയിക്കും. ദുഃഖവാർത്തയുള്ളത് നമുക്കെല്ലാം അറിയുന്നത് പോലെ എംബർഗി സംഘത്തിന്റെ അതുപോലെ രാജഭക്തിന്റെ സഹോദരിയുടെ ഭർത്താവ് ഇന്നലെ രാത്രിയിൽ പ്രസംഗിച്ചു. രണ്ട് കുടുംബങ്ങളും പ്രത്യേകിച്ച് രാജൻ സാറിന്റെ അദ്ദേഹം ദൈവവേലയ്ക്കായി ഒത്തിരി പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്ത ഉടമയാണ്. അതിനുമായിട്ട് വലിയൊരു ബന്ധം. അതുപോലെ വർഗീസുകളും ഈ സഭയുടെ പണിക്കായിട്ട് അദ്ദേഹത്തിന്റെ ഭവനം വെച്ചിട്ടുമ്പോൾ ആദ്യം ഏകദേശം എനിക്ക് 90 ലക്ഷം രൂപയുടെ അധികം ഈ ദേവാലയത്തിന് വേണ്ടി വീട്ടിച്ചു. അപ്പൊ കൊടുക്കുന്നതിലല്ല മറിച്ച് എത്രത്തോളം ഈ സഭയോട് പാടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ദേവാലയം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. ഈ ദേവാലയത്തിന്റെ അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. ദേവാലയം അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെ ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. വൈകുന്നേരം കേംബർഗീസിന്റെ ഭവനത്തിൽ വെച്ച് 7 മണി പ്രാർത്ഥന ഉപയോഗിച്ചിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിന് മുൻപിൽ എഴുന്നേറ്റുമെന്ന് ഭവനം. ജീവന്റെ ഉടമസ്ഥനായ നല്ല ദൈവം, ഞങ്ങളുടെ ഇടവകയിലെ മതമായിരുന്ന ഇനമാരിക്കായി ജീവിതത്തിനായി ആലയത്തിലെ ആരാധനയിലെ പങ്കാളിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പ്രയാസങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉള്ള സമയത്ത് സ്നേഹത്തോടെ ഇടപെടുന്ന നല്ലത് പങ്കുവയ്ക്കും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഗീതാസ്. രോഗിടക്കയിലൊക്കെ ദൈവവേദി കൂടെ ദുഃഖത്തിലായിരിക്കുന്ന പിതാവിനെയും മക്കളെയും അവിടെ ആശ്വസിപ്പിക്കണമേ. പ്രിയ മക്കൾ, ഈ സഭയോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനായി ദൈവമേദി നന്ദി. പ്രത്യേകിച്ച് രാജസ്ഥാന്റെ കർത്താവായ ദൈവമേ, സി എസ് ഐ സഭയുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും ശുശ്രൂഷിക്കുവാനും പല നന്മകൾ സഭയ്ക്ക് വേണ്ടി ചെയ്യുവാനും സുവിശേഷകരെ കരുതുവാനും സുവിശേഷതയില ചെയ്യുവാനൊക്കെ കണ്ടെത്തുവാൻ നിത്യതയില് കർത്താവെ നിന്റെ സമാധാനം നീ നൽകുന്ന പ്രത്യാശ നിന്നെ ആരാധിക്കുന്ന അനുഭവം നൽകുന്ന ദുഃഖത്തിലിരിക്കുന്ന രണ്ട് കുടുംബങ്ങളെ അവിടെ സഹായിക്കണമേ. ദൈവകൃപയിൽ അവരെ കാത്തു ഞങ്ങൾ എന്ന് പിൻവാങ്ങിപ്പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കും. എന്റെ സന്നിധിയിൽ അവരായിരിക്കുന്നുവെന്ന് ഞങ്ങളോട് വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസവും നിന്നിൽ കേന്ദ്രീകരിക്കുന്നു. കർത്താവെ, നീ നൽകുന്ന രാജ്യമാണ് നിത്യമായിട്ടുള്ളത് പ്രത്യാശിക്കുവാനും ഞങ്ങളെ സഹായിക്കും. ദൈവാത്മാവിൽ ഞങ്ങൾ ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കും. കേൾക്കണം നല്ല പിതാവേ. നിൽക്കുമ്പോൾ തന്നെ ഗീതങ്ങളിൽ 155-ാമത്തെ ഗീതം നമുക്ക് പാടാം. സ്തോത്രം ഒഴിവാടി സമയം ഗീതം 355.
ദൈവസന്നിധിയിൽ ആവശ്യമാണ് കരുതുവാൻ കഴിവുള്ള ദൈവമാണ് പ്രത്യാശയുള്ളതിന്റെ ഭാഷയെ ആഘോഷിച്ച എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. അനുഗ്രഹിക്കണം. താവേ മരണം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാർത്തരായ കുടുംബം ദൈവം നീ ആശ്വസിപ്പിക്കണം. കർത്താവെ, നിങ്ങളുടെ ആയുസ്സും ഏറിയാൽ എൺപത് വചന ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിനെ കുറിച്ച് എണ്ണുവാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവ് ജീവിക്കുന്ന സമയത്തൊക്കെയും ദൈവകൃപയോടും ജീവിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും ദേശത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഐക്യത്തിന്റെ തടസ്സമായിരിക്കുന്ന എല്ലാ ശക്തികളെയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മാനുഷികമായ ചിന്തകളല്ല ദൈവികമായ സ്വഭാവങ്ങൾ ഞങ്ങളിൽ രൂപപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ആരാധനയെ സംബന്ധിച്ച എല്ലാ മക്കളെയും ദൈവസമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവെ, ഒരാഴ്ച അവരുടെ പ്രവർത്തന മേഖലകളിൽ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ദൈവം ഇഷ്ടമെങ്കിൽ അടുത്ത ആഴ്ചയിലും ഒരുമിച്ച് വന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം ഇങ്ങോട്ട് കുറക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ഏതോന്നി കേൾക്കണം നല്ല പിതാവേ. ആ വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായി ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്നു. പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും കാവലും പ്രിയം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൂടെ ഇരിക്കട്ടെ. സമാപനം കീർത്തനം 230 ആദ്യത്തെ കീർത്തനം.
നമുക്ക് സമാധാനത്തോടെ നോക്കാം.